ഇന്ന് മെയ് 21 എല്ലാ മലയാളികൾക്കും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. മലയാളത്തിൻ്റെ അഭിമാനം, മലയാളികളുടെ എല്ലാം എല്ലാമായ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസമാണ് മെയ് 21 എന്ന് പറയുന്നത്. എല്ലാ വർഷവും ആരാധകർ ഏറ്റെടുക്കുന്നൊരു ദിവസം. എന്നാൽ ഒരുപാട് പേർ ഇന്ന് പിറന്നാൾ ആശംസിച്ചതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു ചിത്രമുണ്ട്. മോഹൻലാലിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ശോഭനയുടെ ചിത്രം. മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർത്തുകൊണ്ട് ശോഭന രംഗത്തെത്തിയ ചിത്രമാണ് പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഫേവറേറ്റ് ജോഡിയാണ്. ഇവർ ഒരുമിക്കുന്നു എന്നതും വളരെ സന്തോഷമുള്ള കാര്യം. അതിനിടയിൽ ഈ ഒരു ചിത്രം വളരെയധികം ഞങ്ങളെ സന്തുഷ്ടമാരാക്കുന്നു എന്ന് ആരാധകരും മലയാളി സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കമൻ്റ് ചെയ്യുന്നു. മോഹൻലാൽ എന്ന പേര് കഴിഞ്ഞ് 4 പതിറ്റാണ്ടുകളായി ശരാശരി മലയാളികളുടെ ദിനചര്യകളിൽ ഒന്ന് തന്നെ പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. കാരണം ഇന്ത്യൻ സിനിമ കണ്ട മികച്ച നടന്മാരിലൊരാളായി വളർന്നു കഴിഞ്ഞു മോഹൻലാൽ. മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട പേരുകളെയൊക്കെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും എപ്പോഴും ഏറ്റെടുക്കുന്നത് ശോഭനെ തന്നെയായിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാത്ഭുതമാണ് മോഹൻലാൽ എന്നത് വളരെ ശരിയാണ്. ആരൊക്കെ വന്നാലും പോയാലും മോഹൻലാലിനോളം അവരാരും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് 64-ാം പിറന്നാൾ ആഘോഷിക്കുന്ന താരത്തിന് പിറന്നാൾ ആശംസാ പ്രവാഹമാണ് നൽകിയിരിക്കുന്നത്. ആരാധകരും സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരുമെല്ലാം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പിറന്നാൾ ആശംസകൾ അർദ്ധരാത്രി മുതൽ നേർന്നു തുടങ്ങി. അക്കൂട്ടത്തിൽ ഏറെ ആഘോഷിക്കപ്പെടുന്നതാണ് നടി ശോഭനയുടെ പിറന്നാൾ ആശംസകൾ. പൊതുവെ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ വളരെ വിരളമായി മാത്രമേ ശോഭന ആശംസകൾ കുറിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ശോഭനയുടെ പിറന്നാൾ ആശംസകൾ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അടുത്തിടെ മോഹൻലാലിനോടൊപ്പം പകർത്തിയ മനോഹരമായൊരു ചിത്രം പങ്കിട്ടുകൊണ്ടാണ് ശോഭന ആശംസകൾ നേരാൻ എത്തിയത്. ഒരേ ഒരു ലാലിൻ്റെ ജന്മദിനാശംസകൾ എന്നായിരുന്നു താരം പങ്കുവച്ച പോസ്റ്റിലെ ആദ്യ ക്യാപ്ഷൻ. വീണ്ടും ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമെന്നും പിറന്നാൾ ആശംസകളെന്നും ശോഭന കുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. രണ്ടുപേരും അതിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ്. തരൺമൂർത്തിയാണ് സിനിമയുടെ സംവിധാനം. സിനിമയുടെ പൂജ ചടങ്ങിലും ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു. യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത ജോഡികളാണ് മോഹൻലാലും ശോഭനയും. ഇന്നും മലയാളികൾ ഒട്ടുമിക്ക പേരും ഏറ്റെടുക്കുന്നൊരു ജോഡി. പലരും ഇന്നും സിനിമയെപ്പോലെ തന്നെ ജീവിതത്തിലും ഒന്നിച്ചിരുന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളൊരു ജോഡി കൂടിയാണ് ശോഭനയും മോഹൻലാലും. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ കോംബോ ഒരിക്കലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോകില്ല. 80 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടു നിന്ന് ആസ്വദിച്ച ഒരു ജോഡി തന്നെയാണ്. ഈ ജോഡിയുടെ യാത്രയ്ക്കിടയിൽ ഇവർ പലതരത്തിലുള്ള റൊമാൻറ്റിക് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തമാശ വേണ്ട ജോഡി, വളരെ ആഴത്തിലോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പ്രണയിക്കുന്ന ജോഡി, അങ്ങനെ നിരവധി. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായും കാമുകി കാമുകന്മാരായും വേഷത്തിൽ ഒന്നിച്ചും ഇവർ അഭിനയിച്ച സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം മോഹൻലാൽ ശോഭനയുടെ സുഹൃത്തായി അഭിനയിച്ച മൺചിത്രത്താഴിലെ കെമിസ്ട്രിയും പ്രശസ്തമാണ്. മലയാള സിനിമയിൽ മാത്രമല്ല സിനിമയിൽ തന്നെ വളരെ സെലക്റ്റീവാണ് ഇപ്പോൾ ശോഭന. അതുകൊണ്ട് തന്നെ ലാലിനൊപ്പം ശോഭന വീണ്ടും അഭിനയിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇരട്ടി ആരാധകരാണ് സന്തോഷത്തോടെ അറിയിച്ചത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.